Allahu, Allahu, Allah, Allahu, 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 Allah. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah. As-salatu wa salamu ala rasulillah wa ala alihi wa sahbihi ajma'in ma'abad. പ്രിയമുള്ള ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഏഴാം ക്ലാസ്സിലെ വിശ്വാസം എന്ന പാഠത്തിലെ ആറാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അഞ്ചാമത്തെ പാഠത്തിലൂടെ നമ്മൾ വിചാരണയെക്കുറിച്ച് മനസ്സിലാക്കുകയുണ്ടായി. എന്താണ് വിചാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരലോകത്ത് അതല്ലെങ്കിൽ മഹ്ശറിൽ വെച്ച് ആദ്യമായി വിചാരണ ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ്? വിചാരണ ചെയ്യുന്ന ആദ്യത്തെ കർമ്മമേതാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കഴിഞ്ഞ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൗലുൽ കൗസറിനെ കുറിച്ചാണ്. എന്താണ് ഹൗലുൽ കൗസർ? മഹ്ശറിലെ പ്രയാസകരമായ പ്രതിസന്ധികൾ നിറഞ്ഞ ആ ഘട്ടത്തിൽ കഠിനമായ ചൂടനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾക്ക് ആശ്വാസമെന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ ലഭിക്കുന്ന മഹത്തായ പാനീയത്തിനാണ് ഹൗലുൽ കൗസർ എന്ന് പറയുന്നത്. ഇത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു മഹത്തായ അനുഗ്രഹം കൂടിയാണ്, ഒരു ആദരവ് കൂടിയാണ് ഹൗലുൽ കൗസർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ കൗസറിൽ നമുക്ക് കാണാം, ഇന്ന അഅ്തൈനാകൽ കൗസർ, തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചന നൽകിയത് ഹൗലുൽ കൗസറിനെ കുറിച്ചാണ് എന്ന് നമുക്ക് ആ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിലൊരു അനുഗ്രഹമാണ് ഹൗലുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഹൗലി മസീറത്തു ഷഹിരിൻ വസായാവാഹു സവാഉൻ മാഉഹു അബ്യദു മിനൽ ലബനി വരീഹുഹു അത്വയ്യിബു മിനൽ മിസ്ക് വകീസാനുഹു കനുജൂമിസ് സമാ മൻ ശരിബ മിൻഹ ഫലാ യൽമഉ അബദ. എന്താണ് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ആരാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്? അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ഹൗലി മസീറത്തു ഷഹിർ വസായാവാഹു വസവായാഹു സവാഉൻ, എൻ്റെ ഹൗലിൻ്റെ വലിപ്പം ഒരു മാസത്തെ ദൂരമാകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ ഉഹു അബിയദു മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. വരീഹുഹു അത്വയ്യിബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമാകുന്നു, അതിലെ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. വകീസാനുഹു കനുജൂമിസ് സമാ, അതിലെ കൂജകളുടെ എണ്ണം ആകാശങ്ങളിലെ നക്ഷത്രങ്ങളുടെ അത്രയും വരുന്നതാണ്. അപ്പോൾ ആ പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ആ പാനീയം വിതരണം ചെയ്യുന്ന കോപ്പകൾ അതല്ലെങ്കിൽ കൂജകൾ ആകാശങ്ങളിലെ നക്ഷത്രങ്ങളേക്കാൾ കൂടുതലാണ്, അതല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ അത്രയും വരുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ശരിബ മിൻഹ, അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ, ഫലാ യൽമഉ അബദ, അവർക്കൊരിക്കലും ദാഹിക്കുകയില്ല. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ
ഈ ഹൗലിൻ്റെ പ്രത്യേകതകളാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാലിനേക്കാൾ വെളുത്തതാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അത് വിതരണം ചെയ്യുന്ന പാത്രങ്ങൾ, കൂജകൾ അത് ആകാശങ്ങളിലെ നക്ഷത്രത്തോളം വരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്? അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ അവർക്ക് പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല. ഇനി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? അൻ സൗബാൻ റളിയല്ലാഹു അൻഹു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. കൗസറിലെ പാനീയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. എന്താണ് ചോദിച്ചത്? സുഇല അൻ ഷറാബിഹി, കൗസറിലെ പാനീയത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷദ്ദു ബയാളം മിനൽ ലബനി, അത് പാലിനേക്കാൾ വെളുത്തതും. വഅഹ്ലാ മിനൽ ഗസലി യഗുത്തു ഫീഹി മീസാബാനി യമുദ്ദാനിഹി മിനൽ ജന്ന അഹദുഹുമാ മിൻ ദഹബിൻ വൽ ആഖറു മിൻ വരഖിൻ. എന്താണ്? അത് സ്വർഗത്തിൽ നിന്ന് നീണ്ടുകിടക്കുന്ന രണ്ട് വെള്ളത്തിൻ്റെ ചാലുകളുണ്ട്. സ്വർഗത്തിൽ നിന്ന് നീണ്ടുകിടക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ചാലുകളുണ്ട്. അതിൽ നിന്ന് രണ്ട് ചാലുകളുണ്ട്. അതിലൊന്ന് സ്വർണത്തിൻ്റേതും മറ്റൊന്ന് വെള്ളിയുടേതുമാണ്. അപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസിലൂടെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? പാലിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാലിനേക്കാൾ വെളുത്തതാണ്. ഇതിൽ പിന്നെ ഒന്നുകൂടി പറഞ്ഞു, എന്ത്? ആ തേനിനേക്കാൾ മധുരമുള്ളതാണ്, സ്വർഗത്തിൽ നിന്ന് നീണ്ടുകിടക്കുന്ന രണ്ട് ചാലുകളാണ് അതിനുള്ളത്. അത് സ്വർണത്തിൻ്റെയും ഒന്ന് വെള്ളിയുടേതുമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ മറ്റു ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹൗലിൻ്റെ അതിൻ്റെ ചുറ്റുമതിൽ, അതല്ലെങ്കിൽ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗങ്ങൾ സ്വർണത്തിൻ്റേതാണ്, വെള്ളിയുടേതാണ്. അതിൻ്റെ മണ്ണ് അതുപോലെ തന്നെ മുത്തും പവിഴവുമുള്ള നിറഞ്ഞതാണ്. അതിൻ്റെ പ്രതലം മുത്തും പവിഴവുമാണ് എന്നൊക്കെ നമുക്ക് മറ്റു ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം പ്രത്യേകതകളുള്ള, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു പാനീയമാണ് ഹൗദുൽ കൗസർ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ ആ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പാനീയമാണ് എന്നൊക്കെയാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീസിൽ അൻ സഹലി ബിനു സഅദിൻ റളിയല്ലാഹു അൻഹു ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹല് ബിനു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഫറത്തുക്കും അലൽ ഹൗലി മൻ മറ അലയ്യ ശരീബ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഞാനാണ് ഹൗലിലേക്ക് നിങ്ങളെക്കാൾ ആദ്യമായി വരുന്നത്. ആരെങ്കിലും എൻ്റെ അരികിലൂടെ കടന്നുപോയാൽ, മൻ മറ അലയ്യ ശരീബ, എൻ്റെ അരികിലൂടെ ആരെങ്കിലും കടന്നുപോയാൽ അവൻ അതിൽ നിന്ന് കുടിക്കുന്നവനാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലൂടെ ആരെങ്കിലും കടന്നുപോയാൽ അവൻ അതിൽ നിന്ന് കുടിക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻ ശരീബ ലം യൽമ അബദ. നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ, അങ്ങനെ അതിൽ ആരെങ്കിലും അതിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലയരിദൻ അലയ്യ അഖ്വാമുൻ അഇരിഫുഹും വയഇരിഫൂനീ, എൻ്റെ അടുക്കൽ ഒരു വിഭാഗം വരുന്നതാണ്, അവരെന്നെ അറിയും. യഇരിഫുഹും, അവരെന്നെ അറിയും. വയഇരിഫൂനീ, ഞാൻ അവരെയും അറിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ യുഹാലു ബൈനി വബൈനഹും, സുമ്മ യുഹാലു ബൈനി വബൈനഹും, പിന്നെ എനിക്കും അവർക്കുമിടയിൽ ഒരു മറ ഇടപ്പെടും, എനിക്കും അവർക്കുമിടയിൽ ഒരു മറ ഇടപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅഖൂലു, ഞാൻ പറയും, ഇന്നഹും മിന്നീ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ആ മറ ഇടപ്പെടുന്ന സമയത്ത് ഞാൻ പറയും, അവർ എന്നിൽപ്പെട്ടവരാണല്ലോ. അള്ളാഹു ആ ഈ രണ്ട് ഈ വിഭാഗത്തിനിടയിൽ, നബിക്കും ആ വിഭാഗത്തിനുമിടയിൽ മറ ഇടപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫ ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദരീമാ അഹ്ദസു ബഅദക. എന്താണ് അവിടുന്ന് പറയപ്പെടും? അള്ളാഹു പറയും, നിനക്ക് ശേഷം
അവർ എന്താണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതെന്ന് നിനക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ, എന്തുകൊണ്ടാണ് അവർക്കിടയിൽ മറയിടപ്പെട്ടത്? അപ്പോൾ അവിടുന്ന് പറയപ്പെടുകയാണ്, നിനക്ക് ശേഷം അവർ എന്താണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കിയത് എന്ന് നിനക്കറിയില്ല, നിനക്ക് അറിയില്ല. അപ്പോൾ ഫഅഖൂലു, ഞാൻ പറയും, സുഹഖൻ സുഹഖ ലിമൻ ഗയ്യറ ബഅദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സമയത്ത് ഞാൻ പറയും, എന്നിൽ നിന്ന്, എനിക്ക് ശേഷം മതത്തിൽ മാറ്റം വരുത്തിയവൻ എന്നിൽ നിന്നും ദൂരെ പോകട്ടെ, ദൂരെ പോകട്ടെ എന്ന് ഞാൻ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ള കുട്ടികളെ, ഏറ്റവും മഹത്തായ മഹശറിയിൽ എരിപൊരികൊള്ളുന്ന വെയിലത്ത് വ്യത്യസ്ത രൂപത്തിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആ ദാരുണമായ അവസ്ഥയിൽ കുടിക്കാനുള്ളൊരു ദാഹജലം കിട്ടുക എന്നത് തന്നെ വലിയ മഹത്തായ ഭാഗ്യമാണ്. എന്നാൽ അതും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകൈകൾ കൊണ്ട് വിളമ്പിത്തരുന്ന, കോരിത്തരുന്ന ആ പാനീയം നക്ഷത്രങ്ങളുടെ അത്രയും എണ്ണം വരുന്ന കോപ്പകൾ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ചാലുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പാനീയം, പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ആ പാനീയം, അത് കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കുകയില്ലെന്ന് പറയുന്ന ആ പാനീയം തടയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ വലിയ നഷ്ടമെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാർക്കാണ് തടയപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് പൂർത്തിയാക്കപ്പെട്ട ആ മതത്തിൽ കൂട്ടിച്ചേർക്കുക, അതിൽ വെട്ടിച്ചുരുക്കലുകൾ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന, ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് ആണ് ഹൗദുൽ കൗസർ തടയപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൗദുൽ കൗസർ തടയപ്പെടുന്നത് ആർക്കാണ്? മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്നയാളുകൾക്ക്. അപ്പോൾ മതത്തിൽ യാതൊന്നും കൂട്ടിച്ചേർക്കുവാൻ ഒരാൾക്കും അധികാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സ്വന്തമായി മതത്തിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എങ്കിൽ നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെയാണ് മതത്തിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാൻ സാധ്യമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസർ തടയപ്പെടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയും. എന്താ പറയുന്നത്? സുഹഖൻ സുഹഖ ലിമൻ ഗയ്യറ ബഅദീ, എനിക്ക് ശേഷം മതത്തിൽ മാറ്റം വരുത്തിയവൻ എന്നിൽ നിന്നും ദൂരെ പോകട്ടെ, ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കും എന്നാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അത്തരം ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. എന്നാൽ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമാണോ ഹൗദുൽ കൗസർ? അല്ല, നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്, ഇന്ന ലികുല്ലി നബിയിൻ ഹൗള, തീർച്ചയായും പ്രവാചകന്മാർക്കെല്ലാം ഹൗളുണ്ട്. വഇന്നഹും യതബാഹൗന അയ്യുഹും അക്സറു വാരിദ, ഏത് പ്രവാചകന്മാരുടെ ഹൗലിലാണ് കൂടുതൽ പേർ വരുന്നത് എന്ന കാര്യത്തിൽ ഓരോ പ്രവാചകനും അഭിമാനം കൊള്ളുന്നവനാണ്. ഓരോ പ്രവാചകനും എന്ത് ചെയ്യും? ഏത് പ്രവാചകൻ്റെ ഹൗലിലാണ് കൂടുതൽ ആളുകൾ വരുന്നത് എന്നത് ഓർത്തുകൊണ്ട് അഭിമാനം കൊള്ളും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വ ഇന്നി അർജു അൻ അകൂന അക്സറുഹും വാരിദ, അതുകൊണ്ട് കൂടുതൽ പേർ വരുന്ന പ്രവാചകൻ, എൻ ഹൗലിലേക്ക് കൂടുതൽ പേർ വരുന്ന പ്രവാചകൻ ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത്. അപ്പോൾ ഹൗദുൽ കൗസർ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഹൗദുൽ കൗസർ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗം വൈദ്യത്തിലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി, സുക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഹൗദുൽ കൗസറും എന്തുണ്ട്? ഇപ്പോൾ തന്നെ ഒരുക്കി വെച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്, തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അൻ ഉഖബത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ യൗമൻ ഫസല്ല അലാ അഹ്ലി ഉഹദിൻ സ്വലാത്തുഹു അലൽ മയ്യിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പുറപ്പെട്ടു, എന്താണ്, ഉഹദ് ശുഹദാക്കൾക്ക് വേണ്ടി ജനാസ നമസ്കരിക്കാൻ വേണ്ടി. എന്നിട്ട് ഉഹദ് ശുഹദാക്കൾക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു. ثم انصرف الى المنبر, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷം മിമ്പറിൽ കയറി, എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്നി ഫറത്തു ലകും വ അന ഷഹീദുൻ അലൈക്കും വ ഇന്നി വല്ലാഹി
എന്താണ് പറയുന്നത്? ഞാനാണ് നിങ്ങളിൽ ആദ്യമായി ഹൗലിൻ്റെ അടുത്ത് വരുന്നത്. ഞാനാണ് ഹൗലിൻ്റെ അടുക്കൽ ആദ്യമായി വരുന്നത്. ഞാൻ നിങ്ങൾക്ക് സാക്ഷിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ആണേ സത്യം, വല്ലാഹി ലഅൻദുറു ഇലാ ഹൗലിൽ ആൻ, അല്ലാഹു തന്നെയാണ് സത്യം, തീർച്ചയായും ഞാൻ ഇപ്പോൾ എൻ്റെ ഹൗലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. മിമ്പറിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അപ്പോൾ മിമ്പർ ഹൗല് ഇപ്പോൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്, തയ്യാറാക്ക വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ആ ഉഹദിൽ ഷഹീദായ അവർക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് നിസ്കരിച്ചതിന് ശേഷം മിമ്പറിൽ കയറി പ്രസംഗിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ എൻ്റെ ഹൗലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൗല് ഇപ്പോൾ തന്നെ തയ്യാറാക്ക വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പാഠത്തിലൂടെ ഹൗലിൻ്റെ പ്രത്യേക ഹുലുൽ കൗസറിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് അതിൻ്റെ ചാലുകൾ. അത് പാലിനേക്കാൾ വെളുത്തതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്. അത് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും എന്തുണ്ടാവുകയില്ല, ദാഹിക്കുകയില്ല. അതുപോലെ തന്നെ അത് വിതരണം ചെയ്യുന്ന കോപ്പകൾ, കൂജകൾ ആകാശത്തിലെ നക്ഷത്രങ്ങളേക്കാൾ അധികമുണ്ട്, അതല്ലെങ്കിൽ അത്രത്തോളമുണ്ട് എന്നൊക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബിദഅത്തുകൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആ ഹൗലുൽ കൗസർ കുടിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവരുടെയും ഇടയിൽ മറയിടപ്പെടും. അതുപോലെ തന്നെ പിന്നീട് എന്തു ചെയ്യും, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിയോടിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം അതുകൊണ്ട് ബിദഅത്തുകളിൽ നിന്ന് മാറി നിൽക്കുകയും സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ മഹത്തായ ആ അനുഗ്രഹമാകുന്ന ആദരവാകുന്ന ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കുവാനുള്ള ഭാഗ്യം നമുക്കും കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഹൗലുൽ കൗസറിൽ നിന്ന് പാനീയം കുടിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ കുട്ടികളെ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഈ പാഠത്തിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.